സ്വദേശിയായ വ്യാപാരി സിദ്ദിഖിന്റെ കൊലപാതകത്തിൽ മൃതദേഹം ട്രോളി ബാഗിലാക്കിയ സംഭവത്തിൽ ദുരൂഹതകൾ ഏറെയെന്നാണ് പോലീസ് വിവരിക്കുന്നത്. കോഴിക്കോട് ഒളവണ്ണയിൽ ഹോട്ടൽ നടത്തുന്ന സിദ്ദിഖ് എന്തിന് 15 കിലോമീറ്ററോളം അകലെയുള്ള എരിഞ്ഞപ്പാലത്ത് ഹോട്ടലിൽ മുറിയെടുത്തത് എന്നതാണ് പ്രധാനമായും ഉയരുന്ന സംശയം. കോഴിക്കോട് ഒളവണ്ണയിൽ റെസ്റ്റോറന്റ് നടത്തുന്ന തിരൂർ ഏഴൂർ മേച്ചേരി സിദ്ദിഖിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിർണായക സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നിരിക്കുകയാണ്. കൊല നടത്തിയ ഹോട്ടലിൽ നിന്ന് പ്രതികൾ എന്ന് സംശയിക്കുന്നവർ പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഹോട്ടലിന്റെ തൊട്ടടുത്തുള്ള വസ്ത്രവിൽപ്പനശാലയിലെ സിസിടിവി ക്യാമറയിലാണ് ദൃശ്യങ്ങൾ പതിഞ്ഞത്. കൊലപാതകം നടത്തിയ ശേഷം മൃതദേഹവും കൊണ്ട് പ്രതികൾ പോകുന്നതായാണ് ദൃശ്യങ്ങളിലുള്ളത്. 19 വൈകിട്ട് 3:09-3:19 ഇടയിൽ ബാഗുകൾ കാറിൽ കയറ്റുന്നതാണ് ദൃശ്യങ്ങളിൽ വ്യക്തമാവുന്നത്. വെള്ള നിറത്തിലുള്ള കാറിലാണ് ബാഗുകൾ കയറ്റുന്നത്. കാറ് പാർക്ക് ചെയ്ത് 15 മിനിറ്റിന് ശേഷമാണ് ആദ്യ ബാഗ് കാറിന്റെ ഡിക്കിയിൽ കയറ്റുന്നത്. പിന്നീട് കുറച്ച് സമയത്തിന് ശേഷം അടുത്ത ബാഗുമായി ഒരു യുവതിയും കൂടി എത്തുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ ട്രോളി ബാഗും കാറിൽ കയറ്റിയ ശേഷം ഇരുവരും കാറിൽ കയറുന്നതും കാറ് മുന്നോട്ട് നീങ്ങുന്നതുമായാണ് ദൃശ്യങ്ങളിലുള്ളത്. രണ്ടുപേർ ഹോട്ടലിൽ നിന്ന് പുറത്തു വരുന്നതാണ് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാൻ സാധിക്കുന്നത്. മൂന്നാമത്തെയാൾ കാറിൽ ഉണ്ടെന്നാണ് നിഗമനം. ഹോട്ടലിലെ സിസിടിവി കേടായിരുന്നെന്നും 19-ന് പുനഃസ്ഥാപിച്ചതെന്നും ഹോട്ടൽ അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ 3 ദിവസമായി ഹോട്ടൽ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. പിടിയിലായ 3 പേരും കൊലപാതകത്തിൽ പങ്കാളികളായി. സിദ്ദിഖിന്റെ മൃതദേഹം അട്ടപ്പാടി ചുരത്തിൽ നിന്നാണ് കണ്ടെത്തിയത്. മൃതദേഹത്തിന് 7 ദിവസം പഴക്കമുണ്ടെന്നാണ് SP അറിയിച്ചത്. മാത്രമല്ല, സിദ്ദിഖ് 2 മുറികളിലാണ് ഹോട്ടൽ ബുക്ക് ചെയ്തത്. ഇത് എന്തിനാണെന്നതും അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. കൊലപാതകത്തിന് പിന്നിൽ ഹണി ട്രാപ്പ് ആകാനുള്ള സാധ്യത ഏറെയാണെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന ഇപ്പോഴത്തെ സൂചന. വ്യാപാരിയെ കൊലപ്പെടുത്തി മൃതദേഹം ട്രോളി ബാഗിലാക്കിയ സംഭവത്തിൽ 3 പേരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. സിദ്ദിഖിന്റെ ഹോട്ടലിലെ ജീവനക്കാരായ ഷിബ്ലി, ഷിബ്ലിയുടെ സുഹൃത്ത് ഫർഹാന, ചിക്കു എന്ന ആഷിഖ് എന്നിവരാണ് പിടിയിലായത്. ചെന്നൈയിൽ വച്ചാണ് ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നത്. അട്ടപ്പാടി ചുരത്തിൽ കണ്ടെത്തിയ 2 പെട്ടികളിൽ കണ്ടെത്തിയത് കൊല്ലപ്പെട്ട കോഴിക്കോട് ഹോട്ടൽ ഉടമ സിദ്ദിഖിന്റെ മൃതദേഹമാണെന്ന് ഇതോടെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സിദ്ദിഖിനെ കോഴിക്കോട് എരിഞ്ഞപ്പാലത്തെ ഹോട്ടൽ ഡി കാസയിൽ വച്ചാണ് കൊലപ്പെടുത്തിയത്. ഹോട്ടലിലെ ജീവനക്കാരനായ ഷിബ്ലിയെ പിരിച്ചുവിട്ട ദിവസമാണ് സിദ്ദിഖിനെ കാണാതാവുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ 11:00 വീട്ടിൽ നിന്ന് പോകുന്നത്. ഹോട്ടലിൽ മേൽനോട്ടക്കാരനായിരുന്ന ഷിബ്ലി മറ്റ് തൊഴിലാളികൾ ഷിബ്ലിയുടെ പെരുമാറ്റ ദൂഷ്യത്തെ പറ്റി പരാതിപ്പെട്ടിരുന്നു. ഷിബ്ലിക്ക് കുറച്ച് ദിവസത്തെ ശമ്പളം നൽകാനുണ്ടായിരുന്നു. അത് കൊടുത്ത് അവരെ കടയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ സിദ്ദിഖ് കടയിൽ നിന്നും പോയി. വൈകിട്ട് ഹോട്ടലിലെ സ്റ്റാഫ് സാധനങ്ങൾ വേണമെന്നാവശ്യപ്പെട്ട് സിദ്ദിഖിനെ വിളിച്ചപ്പോൾ തലശ്ശേരിയിലാണ് വരാൻ, വൈകും, നിങ്ങൾ തന്നെ സാധനങ്ങൾ വരുത്താനാണ് അവരോട് സിദ്ദിഖ് ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ സമയം സിദ്ദിഖ് എരിഞ്ഞപ്പാലത്തെ ഹോട്ടലിലുള്ള യാത്രയിലായിരുന്നു. 18:00 ഏറെ വൈകിയാണ് ഹോട്ടൽ മുറിക്കുള്ളിൽ കൊല നടന്നതെന്നാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. 18:00 സിദ്ദിഖിന്റെ ഫോണിൽ നിന്ന് ഗൂഗിൾ പേ പണമിടപാടും നടന്നിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ ATM കാർഡ് ഉപയോഗിച്ചും സിദ്ദിഖിന്റെ അക്കൗണ്ടിൽ നിന്ന് പ്രതികൾ പണം പിൻവലിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യമാണ് ഇതിന്റെ പുറകിൽ ഹണി ട്രാപ്പ് ആണെന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. വരും മണിക്കൂറിൽ ഇതിന്റെ മറ്റ് വിവരങ്ങൾ മലയാളി വാർത്ത പുറത്തുവിടുന്നതായിരിക്കും.